റേഷൻ കട അടച്ചിടാനുണ്ടായ സാഹചര്യം പാർട്ടി യോഗത്തിൽ വിശദീകരിച്ച് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. ഇന്ന് ചേർന്ന CPI എക്സിക്യൂട്ടീവിലാണ് ഇ പോസ് മെഷീന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മന്ത്രി വിശദീകരിച്ചത്. റേഷൻ കട അടച്ചിടൽ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയാണെന്നും മന്ത്രി അറിയിച്ചു. തനേഷ് തമ്പി നൽകും കൂടുതൽ വിവരങ്ങൾ. തനേഷ്, ഈ റേഷൻ കടകൾ ഇങ്ങനെ അടച്ചിടുന്ന കാര്യത്തിൽ അത് വലിയ വിവാദവും ചർച്ചയുമായതാണ്. ഇപ്പോൾ പാർട്ടി യോഗത്തിൽ മന്ത്രി എന്താണ് ഇതിന് കാരണമായി പറഞ്ഞത്? പ്രജൻ, ഇ പോസ് മെഷീൻ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി റേഷൻ വിതരണം സംസ്ഥാനത്ത് അവതാളത്തിലായിരുന്നു. ഇന്നലെയാണ് റേഷൻ കടകൾ പൂർണ്ണമായും അടച്ചിടാനുള്ള തീരുമാനമെടുത്തത്. ഇന്നും നാളെയും റേഷൻ കടകൾ അടച്ചിടും എന്നുള്ളതാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിരുന്നത്. എന്തായാലും ഈ ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ ഇന്നത്തെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് മന്ത്രി ജി ആർ അനിൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. ഇ പോസ് മെഷീന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. ഈ പ്രശ്നം പരിഹരിക്കാതെ റേഷൻ വിതരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റേഷൻ കട അടച്ചിടുന്നത് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണ്. അങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു പരിഹാരം വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അദ്ദേഹം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പുലർത്തി. ശരി, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.